ഹായ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹരിയർ ഫോർട്ടിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഹരിയർ ഫോർട്ടിലെ ട്രക്കിംഗ്. പല കാരണങ്ങൾ കൊണ്ട് ഈ യാത്ര മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടി വന്നു. പിന്നീട് എനിക്ക് പറ്റിയ ഒരു സഹസഞ്ചാരിയെ കിട്ടിയതോടെ ഈ സ്വപ്നയാത്ര ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ മൊത്തം 3 പേരാണ് ഈ യാത്രയിലുള്ളത്. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം മഹാരാഷ്ട്രയിലെ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നതാണ്. കേരളത്തിൽ നിന്നും ആകെ ഒരൊറ്റ ട്രെയിൻ മാത്രമാണ് മഹാരാഷ്ട്രയിൽ നാസിക് റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളത്. അതാണ് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. ആ ട്രെയിനിലാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. രാവിലെ 10:10 എറണാകുളത്ത് നിന്നും എടുക്കുന്ന ഈ ട്രെയിൻ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പിറ്റേ ദിവസം, അഥവാ 2-ാമത്തെ ദിവസം 4:30 നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അതായത് ഏകദേശം 32 മണിക്കൂറോളം നമുക്ക് ട്രെയിനിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. സ്ലീപ്പർ കോച്ചാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 710 രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പറിൽ വരുന്ന ചാർജ്. അങ്ങനെ എൻ്റെ സ്വന്തം നാടായ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 12:30 ആയിട്ടുണ്ട് സമയം. ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ വഴിയല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും വരുന്നവർ ഷൊർണൂറിൽ നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്യേണ്ടത്. സമയം ഏകദേശം ഇരുട്ടി തുടങ്ങി. സമയം ഇപ്പോൾ 6 മണിയായി. നമ്മളിപ്പോൾ ഏകദേശം കേരള ബോർഡർ കഴിയാനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല കാഴ്ചകൾ, ഇനിയാണ് ശരിക്കുള്ള കാഴ്ചകൾ വരാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ ട്രെയിൻ കൊങ്കൺ റെയിൽവേ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ കൊങ്കൺ റെയിൽവേയിലെ കാഴ്ചകളായിട്ട് കാണാം. സമയം ഏകദേശം രാവിലെ 6 മണിയാവുന്നതേ ഉള്ളൂ. ട്രെയിനിലെ ചായ കൊണ്ടുവരുന്ന കച്ചവടക്കാരുടെ സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത്. എന്തായാലും നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് പോയി നോക്കാം. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട്. മഞ്ഞുമൂടിയ മലകളും ഈ പച്ചപ്പും കാണാൻ വേറൊരു ഭംഗിയാണ്. കൊങ്കൺ റെയിൽവേയെ മനോഹരമാക്കുന്നത് ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ്. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും കൊങ്കൺ റെയിൽവേ നമുക്ക് സമ്മാനിക്കുന്നത് വേറിട്ട കാഴ്ചകൾ തന്നെയാണ്. ഈ കാഴ്ചകൾ കണ്ട് ഇതിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേക ഫീലാണ്.
ട്രെയിൻ യാത്രയിൽ ഗോവയും കർണാടകയും കഴിഞ്ഞാൽ ഏതൊരു സഞ്ചാരിക്കും സുപരിചിതമായ ഒരു കാഴ്ചയാണ് വടാപാവുമായി നടക്കുന്ന ട്രെയിനിലെ കച്ചവടക്കാർ. ഈ വടാപാവ് അല്ലാതെ വേറൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി ഞങ്ങൾ വടാപാവ് കഴിക്കാൻ തീരുമാനിച്ചു. ആന്റണിയും ഭാഗത്തും അത് നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അധികം കഴിക്കാൻ നിന്നില്ല. പുറത്തുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്, ചുറ്റും മലകളും പച്ചപ്പുകളും മാത്രം. ഇതിനിടയിൽ നമ്മുടെ ഭാഗത്തിനോട് അടുത്തിരിക്കുന്ന ഒരാൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവനും തിരിച്ച് അവനെ അറിയാവുന്ന രീതിയിൽ എല്ലാം അയാളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വെട്ടം സിനിമയിലെ ഒരു സീനാണ്. ട്രെയിൻ മുന്നോട്ട് പോകും തോറും കാഴ്ചകളുടെ ഭംഗിയും കൂടിക്കൂടി വന്നു. അല്ലല്ല, എവിടെ നിന്ന് നോക്കിയൊരു അന്യായ വ്യൂ ആണോ? നമ്മളിപ്പോഴത് റോഹ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ്. സമയം ഏകദേശം 11:30. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ രാവിലെ 10:10 എറണാകുളത്ത് നിന്നും കയറിയത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമായി. ഇന്നിപ്പോൾ വൈകുന്നേരം 4:30 നമ്മൾ ഞാസിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. സ്റ്റേഷൻ്റെ പേര് മരങ്ങളോ? Look at this. മസാലപ്പൂരി. അലഗാപുരി. ബേൽപൂരി മസാലപ്പൂരി അലഗാപുരി. ട്രെയിനിന്റെ ഇരുവശത്തുമായി നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇനി ഇവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് മാത്രമേ സ്റ്റേഷനിലേക്കുള്ളൂ. യാത്രയുടെ അവസാന നിമിഷത്തേക്ക് എത്തിയെങ്കിലും കാഴ്ചകൾക്ക് ഒരു കുറവും തന്നെ വരുന്നില്ല.
സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നാസിക് റോഡ്. പയ്യന്മാരൊക്കെ സെറ്റായി, പേരെല്ലാം സെറ്റായി, മാസ്ക് എല്ലാം ഇട്ടുണ്ട്. അയ്യോ ഓക്കെ. അപ്പം ഞാൻ കഹേ ഞാൻ കഹേ ഞാൻ ഞാൻ ദില്ലി പട്ടേൽ. ഓക്കെ ഓക്കെ. ഓക്കെ അങ്ങനെ നമ്മൾ കൃത്യം 4:30 തന്നെ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾക്ക് ഹരിയർ ഫോർട്ടിലേക്ക് പോകുവാൻ. ഹരിയർ ഫോർട്ടിന് രണ്ട് ബേസ് ക്യാമ്പാണ് ഉള്ളത്, ഒന്ന് ഹർഷയവാടിയും മറ്റൊന്ന് നിർഗുണപാടിയും. ഞങ്ങൾ ഹർഷയവാടി വഴിയാണ് ഹരിയർ ഫോർട്ടിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മൾ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ത്രിംബകേശ്വർ എന്നൊരു സ്ഥലത്തേക്ക് ബസ് കയറേണ്ടതുണ്ട്. ട്രെയിൻ ഇറങ്ങി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, അതെ അതെ അതെ, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സി ബി എസ് സ്റ്റാൻഡിലേക്ക് ബസ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തായാലും. എന്നിട്ട് വേണം സി ബി എസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ത്രിംബകേശ്വറിലേക്ക് വേറെ ബസ് കയറും. ഇവിടെ സ്ട്രൈറ്റ് ബസ് ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മുടെ ഇന്ന് ത്രിംബകേശ്വറിൽ സ്റ്റേ ചെയ്യാനാണ് പരിപാടി. അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഹരിയർ ഫോർട്ടിലേക്ക് ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഒന്ന് അന്വേഷിക്കണം. ഹിന്ദി അറിയുന്ന ഭാഗത്താണ് പോയി ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കിവിടെ ത്രിംബകേശ്വറിലേക്ക് സ്ട്രൈറ്റ് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ബസ് അവരെ എന്തൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു, നമുക്കൊന്ന് അവിടെ പോയി ചോദിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ത്രിംബകേശ്വരിലേക്കുള്ള സ്ട്രൈറ്റ് ബസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും 4:50 ഈ ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ത്രിംബകേശ്വരിലേക്കുള്ള സ്ട്രൈറ്റ് ബസ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്നും സി ബി എസ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക. അവിടെ നിന്നും ത്രിംബകേശ്വരിലേക്ക് ബസ് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ നാസിക്കിൽ നിന്ന് ത്രിംബകേശ്വരിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോഴത്തെ ടിക്കറ്റാണിത്. 3 190 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. നമ്മളിവിടുത്തെ ഗവൺമെൻറ് ബസ്സിലാണ് കയറിയിരിക്കുന്നത്. 3 രൂപയാണ് പറയുന്നത്. നമ്മളങ്ങനെ ത്രിംബകേശ്വർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അവസാനത്തെ സ്റ്റോപ്പാണ് ത്രിംബകേശ്വർ. സമയം ഏകദേശം 6:40. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഇവിടെ നിന്നാണ് ഹരിയർ ഫോർട്ടിൻ്റെ ബേസ് ക്യാമ്പായ ഹർഷയവാടിയിലേക്ക് പോകുന്നത്. ഏകദേശം ത്രിംബകേശ്വറിൽ നിന്ന് 12 km അങ്ങോട്ടുള്ളത്. ത്രിംബകേശ്വർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ റൂംസ് അവൈലബിൾ ആണ്. ഞങ്ങളെടുത്ത റൂം എന്ന് പറയുന്നത് 3 കൂടി 600 ഒറ്റ ദിവസത്തെ റെൻറ്റ് വരുന്നത്. ഇന്നു രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെയാണ് ഞങ്ങൾ ഹരിയർ ഫോർട്ടിലേക്ക് പോകുന്നത്. ആ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഈ യാത്രയിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം.